വിവോൻ്റെ പുതിയൊരു സ്മാർട്ട് ഫോണ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിവോ വൈ 72 5G എന്ന് പറയുന്ന ഫോണിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം നിലവിൽ. വിവോൻ്റെ വൈ സീരീസിലെ വിവോ വൈ 72 5G എന്ന് പറയുന്ന ഒരു പുതിയ ഫോണ് അവർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ വർഷം നിങ്ങൾക്ക് വിവോൻ്റെ ലോഞ്ചിങ് സീരീസ് ഫോണുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അവർ ഒരു മിഡ് റേഞ്ച് ലെവലിലുള്ള ഫോണുകളാണ് ഇപ്പോൾ വിപണിയിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം നോക്കുകയാണെങ്കിലും നല്ലൊരു സ്പെസിഫിക്കേഷൻസൊക്കെ വരുന്ന ഒരു 5G ഫോണ് തന്നെയാണ് വിവോ വൈ 72 ആയിട്ട് വരുന്നത്. ഈ ഫോണിൻ്റെ മറ്റു സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.58 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. 20:9 എന്ന് പറയുന്ന ആസ്പെക്ട് റേഷ്യോ തന്നെയാണ് ഈ ഫോണും വരുന്നത്. 90.6% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ചിൽ തന്നെയാണ് സെൽഫി ക്യാമറ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മെയിൻ ക്യാമറ നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. 64 MP പ്രൈമറി ക്യാമറയും 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 2 MP മാക്രോ ലെൻസും ആയിട്ടാണ് ഈ ഫോണിപ്പം വരാൻ പോകുന്നത്. ഇതിൻ്റെ സെൽഫി ക്യാമറ വരുന്നത് 16 MP സിംഗിൾ വാട്ടർ ഡ്രോപ്പ് നോച്ചോടുകൂടിയ സെൽഫി ക്യാമറയാണ്. ഈ ഫോണിൻ്റെ പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ മീഡിയ ടെക്കിൻ്റെ തന്നെ ഡിമെൻസിറ്റി 700 എന്ന് പറയുന്ന നല്ലൊരു പ്രോസസ്സറാണ് വരുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു 5G പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഒരു ഫ്യൂച്ചർ പ്രൂഫായിട്ടുള്ള ഒരു ഫോൺ തന്നെയായിരിക്കും വിവോയുടെ ഈ വൈ 72 എന്ന് പറയുന്ന ഫോണ്. ഈ ഫോണിലിപ്പോൾ ഒരു വേരിയൻ്റ് മാത്രമേ അവൈലബിൾ ആവുന്നുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. 8GB 128GB വേരിയൻ്റ്. ഈ ഫോണിൽ LPDDR4X റാമും UFS 2.1 സ്റ്റോറേജും വരുന്നുണ്ട്. SD കാർഡ് ഇട്ട് നമുക്ക് ഈ ഫോൺ വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യാം. ആൻഡ്രോയിഡിൻ്റെ 11 തന്നെയാണ് ഈ ഫോണിലും കൊടുത്തിട്ടുള്ളത്. ഫൺ ടച്ച് OS ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന സോഫ്റ്റ്വെയർ. 3.5mm ഓഡിയോ ജാക്കും ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഒക്കെ ഈ ഫോണിലും വരുന്നുണ്ട്. 5000mAh നല്ലൊരു പവർഫുൾ ബാറ്ററിയും 18W ആണ് ഫാസ്റ്റ് ചാർജിങ്. ടൈപ്പ് സി പോർട്ടുമായിട്ട് തന്നെയാണ് ഈ ഫോണും വരുന്നത്. ഈ ഫോണ് ഒരു വേരിയൻറ്റിലേ അവൈലബിൾ ആവുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. 8GB 128GB വേരിയൻറ്റ്. ഈ ഫോണിൻ്റെ ഇന്ത്യൻ വില വരുന്നത് 23,400 രൂപ പ്രൈസ് റേഞ്ചിലാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ ഫോണിപ്പോൾ ലോഞ്ച് ചെയ്തത് തായ്ലാൻഡിലാണ്. ഈ ഫോണിൻ്റെ പ്രീ ബുക്കിംഗ് ഒക്കെ തായ്ലാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 25 കൂടിയായിരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇന്ത്യയിലേക്ക് ഈ ഫോൺ വരുമോ എന്നുള്ള കാര്യം ഒന്നും ഇപ്പോൾ അവർ ഔട്ട് ചെയ്തിട്ടില്ല. വൈകാതെ തന്നെ ഈ ഫോൺ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുപോലുള്ള മൊബൈൽ ആൻഡ് ഗാഡ്ജറ്റ്സ് റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്യുക.